മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ജോഷി ചിറക്കൽ. ഒരുപക്ഷെ നിങ്ങളിൽ കുറച്ചധികം പേർക്കെങ്കിലും സുപരിചിതനായിരിക്കാം. 2007-2008 കാലഘട്ടത്തിലാണ് വിശുദ്ധ അന്തോനീസിൻ്റെ നാമധേയത്തിലുള്ള എടക്കുന്ന് പള്ളിയിൽ ഞാൻ കൊച്ചച്ഛനായിട്ട് ബഹുമാനപ്പെട്ട വർഗീസ് പൈനിങ്കലച്ചനോടൊപ്പം സേവനം ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ള നല്ല നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലിന്നും പച്ചകെടാതെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്താണ് അട്ടാറപ്പള്ളിയും പന്തക്കൽ പള്ളിയും പാലിശ്ശേരി പള്ളിയും ഒക്കെ ഉടലെടുക്കുക. ബഹുമാനപ്പെട്ട വർഗീസ് പൈനങ്കലച്ചൻ്റെ ദീർഘദൃഷ്ടിയാണ് അതിന് കാരണമായി വന്നത്. ഞാൻ എടക്കുന്ന് പള്ളിയിൽ നിന്നും പന്തക്കൽ പള്ളിയിലേക്ക് വികാരിയായിട്ട് മാറുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ട അച്ഛനാണ് എല്ലാ കാര്യങ്ങൾക്കും പ്രോത്സാഹനമായത്. നന്ദിയോടെ അത് ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. നമ്മുടെ കറുകുറ്റി ഫൊറോനയിൽ തന്നെ ഏറ്റവും സുന്ദരമായ ദേവാലയങ്ങളിലൊന്നായിട്ട് എടക്കുന്ന് മാറുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും അൽമായരായി നേതൃത്വം നൽകുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും പ്രത്യേകം ആമിതം അഭിനന്ദനം നേരുകയാണ്. എൻ്റെ മനസ്സിൽ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് പുതിയ ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾ കേട്ട് പരിചിതമായ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വളരെ ചെറിയ ഒരു കാര്യമാണ്. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, സഹനം എന്നത് ക്രിസ്തുവിന് ചുംബിക്കാനായി നാം തൊട്ട് അടുത്ത് എത്തി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒത്തിരിയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ സപ്ത സഹനങ്ങളുടെ അമ്മ അല്ലെങ്കിൽ വ്യാകുല മാതാവ് എന്നുള്ള രീതിയിൽ പരിശുദ്ധ അമ്മയുടെ ചില പ്രത്യേകതകളാണ് നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. 7 വ്യാകുലങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത്, പരിശുദ്ധ അമ്മ ഈശോയെയുമായിട്ട് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ശിമയോൻ കരങ്ങളിൽ ഈശോയെ എടുത്തിട്ട് പറയുകയാണ്, പരിശുദ്ധ അമ്മയോട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന്. അതാണ് സപ്ത സന്താപങ്ങളിൽ ആദ്യത്തേത്. രണ്ടാമത്തേത്, പരിശുദ്ധ അമ്മയും യൗസേ പിതാവും കൂടി ഈശോയെയുമായിട്ട് ഈജിപ്തിലേക്ക് നടത്തുന്ന പാലായനം, അതും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വലിയൊരു സഹനത്തിൻ്റെ യാത്രയായിരുന്നു. മൂന്നാമതായി, 12-ാമത്തെ വയസ്സിൽ ഈശോയെ കാണാതെ അന്വേഷിച്ച് നടക്കുന്ന പരിശുദ്ധ അമ്മയും യൗസേ പിതാവും. നാലാമതായി, ഗാഗുൽത്തായിലേക്ക് കുരിശും ചുമന്നുകൊണ്ട് ഈശോ പോകുമ്പോൾ വഴിയിൽ വെച്ച് കാണുന്ന അമ്മ. 5-ാമത്, പരിശുദ്ധ അമ്മ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിൻ്റെ സമീപം നിൽക്കുകയാണ്. 6-ാമത്, മൃതശരീരം, ഈശോയുടെ മൃതശരീരം പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തുന്ന ഏറ്റവും മനോഹരമായ യാത്ര. 7-ാമത്, നമ്മുടെ കർത്താവായ ഈശോയുടെ മൃതശരീരം അടക്കം ചെയ്യുന്നത്. ഈ 7 കാര്യങ്ങൾ സപ്ത സഹനങ്ങളായിട്ട് ചിത്രീകരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നില്ല. മറിച്ച്, പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം സഹരക്ഷക എന്നുള്ള രീതിയിൽ അമ്മ വളരുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചില സംഭവങ്ങളായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ജപമാല മാസത്തിൽ നാം ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിലുണ്ടായ സന്തോഷങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, അതിൻ്റെ അപ്പുറത്ത് ക്രിസ്തീയ മൂല്യങ്ങൾ നൽകിയ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നത് കൂടുതൽ ഉചിതമായിരിക്കാം. ജോൺ 23-ാമൻ മാർപ്പാപ്പ പറയുക, നമ്മുടെയൊക്കെ ഭവനങ്ങൾ ജപമാല ചൊല്ലുന്ന ഭവനങ്ങളായി മാറണം. മദർ തെരേസ പറയുന്നത്, ജപമാല നമ്മുടെയൊക്കെ ഭവനങ്ങൾക്ക് ഒരു സംരക്ഷണ കവചമാണ്. നാം ചെല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയത്തിനും ഉത്തരം കിട്ടാതെ വരികയില്ല. ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബനാഥനും കുടുംബനാഥയും മാതാപിതാക്കന്മാരും മക്കളും എല്ലാവരും പരസ്പര സ്തുതി കൊടുക്കുമ്പോൾ ആ കുടുംബം സ്വർഗമയമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും കൃപാപൂർണമായ മാസമാണ് ജപമാല മാസം. അതിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഏറെ സന്തോഷത്തോടുകൂടി എല്ലാവർക്കും ജപമാല മാസത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായ സംരക്ഷണവും
നാം എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.